കാര്യ പുസ്തകങ്ങളൊക്കെ എടുത്തോണം പോവാം അമ്മ നമ്മൾ എങ്ങോട്ട് പോണേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അപ്പ ഇത് നമ്മുടെ വീടല്ലേ അയ്യോ ഇത് നമ്മുടെ വീടല്ല ഒരു ഒറ്റ മേഘം കയറും പറയുന്നതനുസരിച്ച് മതി ബാഗൊക്കെ എടുത്തോട്ടെ ഡേ താലേ നീ ഇവിടെ അറിയി വരുന്നുണ്ടോ ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര ഇനി വയ്യ മുത്തച്ചി ഒരു അടിയനോട് പറഞ്ഞ വർത്തമാനാവ എന്നോട് പറഞ്ഞത് ഒന്നിന് നാലാണ്ട് പെങ്ങൾക്ക് ചോറ് കൊടുക്കണ്ടവന്നില്ലേ അല്ലേ മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ ചേച്ചി ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി അവരുടെ പഠിത്തം ഓ അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല കഴിവില്ലാത്തവരല്ലേ നടക്കും പിള്ളേരെ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു എട്ട് സെന്റ് പോയെന്ന് അറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ വേറെ തിരിഞ്ഞു നോക്കാത്ത മൂക്ക് പല്ലു മുഴിക്കുന്നവരെ നീയൊക്കെ ഇവിടെ തന്നെ ഇരിക്കും സ്വഭാവല്ലേ എന്താ നോക്കിയിരിക്കുന്നത് ബാലേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു അനിത എന്തായി പറയുന്നത് അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റ ഓരോ മാസവും സ്വന്തം ചെലവ് തന്നെ ഒപ്പിച്ചുള്ള പാട് എനിക്കറിയാം അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് അച്ഛൻ എറണാകുളത്ത് പോയിട്ട് 4 ദിവസമായി ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണത്രേ ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് 1 രൂപ പോലും ചോദിച്ചില്ല ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമമുണ്ടാവും എനിക്ക് വേണ്ട ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു എന്തായത് ബാലേട്ടന്റെ 8 സെന്റ് സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത് എന്തൊക്കെ പ്ലാനുകളായിരുന്നു ഇനിയിപ്പോ 2 നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത് അതൊക്കെ ഞാൻ കെട്ടും സമരം തീർന്നോ ഇന്നലെ തീർന്നല്ലോ കേട്ടാ ഗുഡ് മോർണിംഗ് യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി ബാലിനു വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു എനിക്കുമുണ്ടല്ലോ ബാല ഒരു കുടുംബം ഇന്നലെ ബാലേട്ടൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞു ഇല്ലല്ലോ അച്ഛൻ വല്ലതും ചോദിച്ചോ എന്ത് ചോദിക്കാൻ ബാലേട്ടന്റെ ജോലി പോയി എന്നിട്ട് അവനൊന്നും പറഞ്ഞില്ലല്ലോ ഓഫീസിന് എന്തെങ്കിലും അതിക്രമം കാണിച്ചിട്ടുണ്ടോ അതിക്രമം കാണിച്ചത് ബാലേട്ടനല്ല ജോലി പോയെങ്കിലും വേറെ ജോലി ശരിയാക്കാം തൽക്കാലം വല്ല സഹായം വേണമെങ്കിൽ അതും ചെയ്യാം ബാലേട്ടൻ ആരുടെ സഹായം സഹതാപം ഒന്നും വേണ്ട സ്വന്തമായൊരു വീടുണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു 8 സെന്റ് സ്ഥലം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അച്ഛൻ മറന്നിട്ടില്ലല്ലോ എങ്ങനെ നഷ്ടപ്പെട്ടു അവനെന്ത് പറഞ്ഞു അച്ഛനൊന്നും അറിയില്ല അല്ലേ നീ എന്നെ വിസ്തരിക്കാൻ വന്നാണോ ഓവരി ഉദ്യോഗസ്ഥയാണല്ലോ സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്ന അഹങ്കാരമായിരിക്കും അനിതേ നീ ആദ്യപ്പോ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ അച്ഛൻ അത്ര പെട്ടെന്ന് ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാവും ബാലേട്ടന് 8 സെന്റ് വാങ്ങിച്ചത് എന്താണ് എന്റെ ഭാവം അനിതേ നിന്നോടല്ലേ ആദ്യപ്പോ പറഞ്ഞത് കുറച്ച് വിഷമമുണ്ടമ്മേ എല്ലാം അറിഞ്ഞിട്ടും വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അച്ഛന് തോന്നിയില്ലല്ലോ അവൻ അന്തസ്സുണ്ടായിരുന്നെങ്കിൽ പരാതി പറയേണ്ടത് നിന്നോടല്ല അച്ഛന് തെറ്റി ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല അച്ഛനും ബാലേട്ടന്റെ മനസ്സ് കാണാൻ ചിലപ്പോ ഈ ജന്മം മതിയായിരുന്നു വരില്ല നീ ആദ്യപ്പോ
ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ഭർത്താവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ ജീവിച്ചോളൂ. മുത്തശ്ശിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതെന്നോട് പറയണോ മോനെ? ദേവി ബാലിട്ട് സ്റ്റേഷനിലേക്ക് വരണ്ട. എന്താ? ഒന്നുമില്ല, ബാലിട്ട് വരണ്ട. അതെങ്ങനെയാ? നാരായണ കുട്ടി കൊല്ലാൻ തോന്നില്ലേ? അവിടെ വെച്ച് യാത്ര ചോദിക്കാൻ എനിക്ക് പറ്റില്ല ബാലിട്ട. ദേവി ഇത് ബാലിട്ട് മരണത്. എന്താ ഇത്? നീ സന്തോഷിക്കല്ലേ വേണ്ടത്. നാരായണ കുട്ടിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. ബാലേട്ടിന്റെ കല്യാണം രജിസ്റ്റർ ഓഫീസിലൊന്ന് വെച്ച് നടത്തിയാ പോരാ, എല്ലാവരും അറിയിക്കണം. ആർപ്പാടായിട്ട് നടത്തണം. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ നടത്താൻ വിചാരിച്ചിരുന്നത്. പക്ഷെ സാധിച്ചില്ല മോളെ. എന്നോടതൊക്കെ പ്രത്യേകിച്ച് പറയണോ ബാലേട്ട? സമയമായി, ഇറങ്ങട്ടെ. ദേവി എന്റെ കയ്യില് ഇപ്പൊ ഇതേ ഉള്ളൂ. അല്ല വെച്ചോളൂ, അവിടെ ചെന്നിട്ട് നിനക്കതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇപ്പൊ കൺമഷി വാങ്ങിക്ക, ശാന്ത് വാങ്ങിക്ക, പൗഡർ വാങ്ങിക്ക, അങ്ങനെയുള്ള കാര്യങ്ങൾ നാരായണ കുട്ടി പരിശോധിക്കണം. വാ. ഞാനേ സ്റ്റേഷനിലേക്കില്ല നാരായണ കുട്ടി. നീ വരണ്ട, വെറുതെ അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ലോ. മോളെ ഏട്ടനൊരു ജോലി കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ മുത്തശ്ശിത്, എനിക്കൊരു ജോലി കിട്ടാനാ പ്രയാസം? ശരി പോയിക്കോളൂ. ദൈവനിശ്ചയമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന് വേണ്ടി എത്ര പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു, എത്ര ആലോചനകൾ നടത്തിയിരിക്കുന്നു. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. അമ്മയുടെ മകൻ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് മുതല് കേസിനാവട്ടെ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഗണപതിയും ഇത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ വിജയത്തിനും കാരണം ഞാനാണത്രേ. എവിടെ അനിതി? എവിടെ? ചായ അവളോട് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ഓ അത് കൊള്ളാം. ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കാൻ പറഞ്ഞില്ലേ? എല്ലാം ഞാൻ പറഞ്ഞതാ, ചിലപ്പോ ലീവ് കിട്ടിക്കാണില്ല. ഓ കിട്ടിയില്ലെങ്കിൽ വേണ്ട നോക്കണം. പഠിച്ച സ്ഥിതിക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് അയച്ചതാ. പിള്ളേരോട് ഒച്ച വെച്ച് ശരീരം ക്ഷീണിപ്പിക്കാം, അത്രയേ ഉള്ളൊരു ഗുണം. ഇനിയിപ്പോ റിസൈൻ ചെയ്തോട്ടെ. ഇവന്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാശിന്റെ ആവശ്യം ഇപ്പൊ ഏതായാലും ഞങ്ങൾക്കില്ല. എന്താ ബാല, തന്റെ ജോലി പോയല്ലേ? ശമ്പളം തരുന്ന മുതലാളിമാരെ ദ്രോഹിക്കാൻ നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കാപ്പി കഴിക്കൂ. മുഴുവനും കണ്ടു പറഞ്ഞവനോടെ കടം കൊള്ളാവൂ എന്ന് പറയാറുണ്ട്. എനിക്ക് അബദ്ധം പറ്റിയതാ. എന്റെ അബദ്ധം? ബാലോട് ഞാൻ കടം വാങ്ങിയില്ലേ, അത് തന്നെ അബദ്ധം. എന്റെ മകൾ എന്നോട് വഴക്കിന് വന്നു. ഞാൻ അനിതയോട് ഒന്നും പറഞ്ഞില്ല. വിശദീകരണം വേണ്ട, ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നായാലും വരാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എത്രയും വേഗം കടങ്ങളൊക്കെ തീരുന്നതാണ് നല്ലത്. ഞാൻ തെറ്റൊന്നും ചെയ്യില്ലല്ലേ ബാല. അനിതയ്ക്ക് ചില നല്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്, ഒക്കെ ഈശ്വരാനുഗ്രഹം.
ബാലൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നും പോയിരുന്നാൽ ആളുകൾ അതും ഒക്കെ പറയാൻ തുടങ്ങും. അമ്മേ, സ്വന്തം മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ഏതൊരു അമ്മയും ആഗ്രഹിക്കില്ലേ ബാല? ഞാൻ ഇനി ഇവിടെ വരില്ലമ്മേ. എനിക്ക് എന്റെ രൂപ കിട്ടിയില്ലേ? നിങ്ങൾ എന്റെ കടം തീർത്തില്ലേ? ഇനി ഞാൻ എന്തിനാ ഇവിടെ വരുന്നത് അല്ലേ? ശരി, ബാലന്റെ ജോലി പോയവരാർന്നു. വിഷമിക്കണ്ട, എറണാകുളത്തൊക്കെ നല്ല പിടിപാടാണ് അത്രേ വക്കീലിന്. ഈ ബന്ധം ശരിയായാൽ വക്കീലിനോട് പറഞ്ഞ് നിനക്ക് നല്ലൊരു ജോലി മേടിച്ചു തരാം.